നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് അത് രാവിലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് അതിനോടനുബന്ധിച്ചുള്ള ആറേഴ് സംഘടനകളും നിരോധിക്കപ്പെട്ടു നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതുവരെയും നമ്മൾ പോപ്പുലർ ഫ്രണ്ടിനെ അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ടുള്ളവരുടെ ഉള്ളവരുടെ വാർത്തകളൊക്കെ കാണുമ്പോഴല്ല അവരുടെ ആ ഒരു സംസാര ഭാഷ ശൈലി ഇതൊക്കെ പലപ്പോഴും ചാനലുകളിലൊക്കെ ചർച്ചാ വിഷയമായിട്ടുള്ളതാണ് നമ്മളത് പല വീഡിയോകളും കണ്ടിട്ടുണ്ട് നാൽക്കവരകളിലും റോഡ് സൈഡിലും ഒക്കെ നിന്ന് ഇവർ പരസ്യമായിട്ട് കൊലവളി മുദ്രാവാക്യങ്ങളും ഓരോ വാചകങ്ങൾ പറയുമ്പോഴും അതിൻ്റെ ഇടയ്ക്കൂടെ ഇൻഷാ അള്ളാന്നും അല്ലെങ്കിൽ മറ്റുള്ള ഖുറാനിലുള്ള മറ്റ് അറബി വാക്കുകളൊക്കെ പറയുന്ന നമുക്കറിയില്ല അതിൻ്റെ അർത്ഥം അങ്ങനെ ഓരോ വാചകങ്ങളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇൻഷാ അള്ളാന്നും മറ്റുമൊക്കെ പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ലാതെ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിലെ ഇവിടുത്തെ ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇവരുടേതായിട്ട് വന്നിരിക്കുകയാണ് ആ പേജ് ഔദ്യോഗികമാണോ എന്നറിയില്ല പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരള സ്റ്റേറ്റ് എന്ന പേജിൻ്റെ പേരിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിലേറ്റവും രസകരമായിട്ടുള്ള സംഗതി ഇതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോപ്പുലർ ഫ്രണ്ട് പിരിച്ചുവിട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ പോസ്റ്റിൻ്റെ ഭാഷയാണ് ശ്രദ്ധിക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിയമവിരുദ്ധമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര മന്ത്രാലയം ഒരു വിജ്ഞാപനം പുറത്തിറക്കിയതായി അറിയിക്കുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളിലായി സമൂഹത്തിലെ നിരാലംബരും അധസ്ഥിതരും പാർശ്വവൽക്കരിക്കപ്പെട്ടതുമായ വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ശാക്തീകരണത്തിനായി വ്യക്തമായ കാഴ്ചപ്പാടോടെ പരിശ്രമിക്കുന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാരും തുല്യ സ്വാതന്ത്ര്യവും നീതിയും സുരക്ഷിതത്വവും ആസ്വദിക്കുന്ന സമത്വ സമൂഹത്തിന് വേണ്ടിയാണിത് സാധാരണ ഇത്തരം ഡയലോഗൊക്കെ പറയുന്നതിന് പോലും ഇൻഷായള്ളയും അതുപോലുള്ള വാചകമൊക്കെയാണ് വരേണ്ടത് പക്ഷേ ഇവിടെ അതൊന്നും വന്നിട്ടില്ല പക്ഷേ മഹത്തായ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കുന്ന പൗരന്മാർ എന്ന നിലയിൽ ആഹാ എന്തൊരു അനുസരണയാണ് നോക്കൂ സംഘടന ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തീരുമാനം അംഗീകരിക്കുന്നു അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ അറിയാം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിരിച്ചുവിട്ടതായി അതിൻ്റെ എല്ലാ മുൻ അംഗങ്ങളെയും പൊതുജനങ്ങളെയും അറിയിക്കുന്നു അറിയിക്കുകയും ചെയ്യുന്നു നിയമവിരുദ്ധമെന്ന വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് മുതൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ നിർത്താൻ എല്ലാ മുൻ അംഗങ്ങളോടും അഭ്യർത്ഥിക്കുന്നു എ അബ്ദുൾ സത്താർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇതൊക്കെ ഇതിനൊക്കെ ഈ പോസ്റ്റൊക്കെ ഇട്ടതിന് ശേഷം ഇദ്ദേഹത്തിന് പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് എൻ ഐ എക്ക് ചെയ്തു പക്ഷേ അവരുടെ ആ ഭാഷ ശ്രദ്ധിക്കണം ഒരിക്കലും അവരവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതേപോലെ ഇത്ര മര്യാദയുടെ ഭാഷയിൽ അവർ സംസാരിച്ചിട്ടേയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് മറ്റത് ഒരു വാചകം അവർക്ക് പറയാനുണ്ടെങ്കിൽ അതിൻ്റെ അവസാനമായിട്ട് ഇൻഷള്ള എന്നോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അവരുടെ വിശ്വാസത്തിൻ്റെ രീതിയിലായിട്ടുള്ള എന്തെങ്കിലും ശ്ലോകനൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ അവസാനിപ്പിക്കുക ഇതിലങ്ങനെ ഒന്നും കാണുന്നില്ല അവരുടെ സംഘടന നമ്മളാരും വിചാരിച്ചതുപോലെയല്ല വളരെ തങ്കപ്പെട്ട സംഘടനയാണെന്നൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് വളരെ ദയനീയമായ രീതിയിൽ അവരത് അവസാനിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവും ഇന്ന് കരൾ കരളിയിക്കുന്ന കുറേ കാഴ്ചകളാണ് കാണുന്നത് അത്തരം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരവരുടെ ഓഫീസിൻ്റെ മുന്നിൽ വെച്ചിരുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ബോർഡൊക്കെ അഴിച്ചു മാറ്റുകയും ഫർണിച്ചറൊക്കെ കൊണ്ടുപോയി അതായത് പലതൊക്കെ ഒക്കെ വാടകയ്ക്കെടുത്ത കെട്ടിടങ്ങളാണ് അപ്പോൾ അവരുടേതായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർക്ക് ഒഴിച്ചു ഒഴിച്ചു കൊണ്ട് വരും അല്ലെങ്കിൽ പോലീസ് കയറി സീൽ ചെയ്യും പിന്നെ വേറെ സീനൊക്കെ ആവും അങ്ങനെ അങ്ങോഹോളവും ഇങ്ങോളവും കരളിയിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ചിലതൊക്കെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഇരുന്നുണ്ട് ചർച്ചയിൽ പറയുന്നുണ്ട് ഇവർ ഈ കേരളം പോലെ ഒരു സ്ഥലത്ത് ഇവിടുത്തെ അധികാരവർഗത്തിനെയും അതേപോലെ തന്നെ ഇവിടുത്തെ പോലീസ് സംവിധാനത്തെയും വരെ ഭയപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെയും ഒപ്പം ഭയപ്പെടുത്തിക്കൊണ്ട് തങ്ങളാണ് തങ്ങളാണ് വലുത് തങ്ങളുടെ വരുതിയിലാണ് എന്തും എന്ന ഒരു ഭാവത്തിൽ നടന്നപ്പോഴാണ് രാത്രിക്ക് രാത്രി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തങ്ങളൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പുമല്ല എന്ന് എൻ ഐ അതേപോലെ തന്നെ സി ആർ പി എഫും ലോകത്തിന് മുന്നിൽ തന്നെ കാണിച്ചു കൊടുത്തു അതിൻ്റെ ഷോക്കിൽ നിന്ന് അവർ ഇതുവരെ മുക്തരായിട്ടില്ല അതുകൊണ്ട് ഭയന്നുപോയി എന്നാണ് ശരിക്കും ഈ ചാനലിലൊക്കെ ഇരുന്നുകൊണ്ട് ആൾക്കാർ പറയുന്നത് ഒരു പക്ഷേ അങ്ങനെയാവാം എസ് ഡി പി ഐ എന്ന ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടി മിച്ചമുണ്ടു എങ്കിലും തുടർന്ന് കൂടി തീർച്ചയായിട്ടും ആ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളുടെ ആ രഹസ്യ കണ്ണിൽ കൂടെ മാത്രമേ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന ബോധ്യം അവർക്കും ഉണ്ട് നമുക്കും ഉണ്ട് മാത്രമല്ല കേരളത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു ആശ്വാസ നിശ്വാസ ഉതിർക്കുന്ന തരത്തിലാണ് അവരുടെ പ്രതികരണങ്ങളും മറ്റുമൊക്കെ ഞങ്ങൾ തന്നെ പുറത്തുപോയി ആളുകളുടെയൊക്കെ പ്രതികരണം എടുക്കുകയൊക്കെ ചെയ്തിരുന്നു അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായ കാര്യമാണ് എന്തോ ഒരു അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയ്ക്ക് പൊടുന്നനെ വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞാലേ ഇത് പൂർണ്ണമാവൂ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ ലോകത്ത് തന്നെ നാലാമത്തെ സൈനിക ശക്തിയാണ് പതിനാല് ലക്ഷം സൈനികരാണ് നമുക്കുള്ളത് അത് മൂന്ന് വിഭാഗത്തിലാണുള്ളത് കര നാവിക വ്യോമസേന ഇതുകൂടാതെ സി ആർ പി എഫ് എന്ന മറ്റൊരു ആഭ്യന്തര കലാപ കലാപങ്ങളും മറ്റുമൊക്കെ അടിച്ചമർത്താനുള്ള ഒരു സേന പിന്നെ അതുകൂടാതെ ഇവിടെയുള്ള ഓരോ സംസ്ഥാനത്തിനുമുള്ള നമ്മുടെ പോലീസ് സേനകൾ അർദ്ധ സൈനിക വിഭാഗങ്ങൾ തുടങ്ങിയതൊക്കെയുണ്ട് ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കേരളത്തിൽ ഉൾപ്പെടെയുള്ള റെയ്ഡ് നടത്താൻ വേണ്ടി വന്ന ഓരോ കൂട്ടത്തിൽ ഒരൊറ്റ ആർമിക്കാരൻ പോലും ഇല്ലായിരുന്നു അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം വന്നത് സി ആർ പി എഫ് ആണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് വന്നത് അപ്പം കേരളത്തിൽ വന്നതാണെങ്കിൽ ഏതാണ്ട് എഴുന്നൂറ്റമ്പതോളം പേരും ഇരുന്നൂറോളം എൻ ഐ എ മറ്റു ഉദ്യോഗസ്ഥരൊക്കെയാണ് അപ്പോൾ അവരെ പോലും താങ്ങാൻ പറ്റിയില്ല ഈ പി എഫ് ഐ അല്ലെങ്കിൽ ഈ സുഡാപ്പികളെന്ന് പറഞ്ഞ കൂട്ടർക്ക് അപ്പോൾ നമ്മുടെ സുസജ്ജമായിട്ടുള്ള സേനയിൽ നിന്ന് രണ്ടോ മൂന്നോ പേരോ വന്നാൽ പോലും താങ്ങാൻ പറ്റുമോ ഇവർക്ക് ആ ഇവരാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യയുടെ ഭരണം പിടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര കാലവും വീരവാദം അടിച്ചുകൊണ്ടിരുന്നത് ഇവിടെയുള്ള നമ്മുടെ റിസർവ് ഫോഴ്സിനോട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഇവരാണ് തെരുവിൽ കിടന്ന് ഇത്ര കാലവും വീരവാദം മുഴുക്കിക്കൊണ്ടിരുന്നത് ലോകത്തെ തന്നെ നാലാമത്തെ സൈനിക ശക്തിയായിട്ടുള്ള നമ്മളെയാണ് ജനാധിപത്യത്തിലൂടെ അല്ലാതെ ആയുധം കൊണ്ട് ഈ രാജ്യത്തെ കീഴടക്കി ഇത് ഇതിനെ ഇതിനെ ഇസ്ലാമിൻ്റെ കീഴിലാക്കാം എന്ന് വ്രത സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് അവർക്ക് ഈ കഴിഞ്ഞ ദിവസം നടന്ന അല്ലെങ്കിൽ ദിവസങ്ങളിൽ നടന്ന റെയ്ഡും ഇപ്പോഴുണ്ടായ ഈ നിരോധനവുമൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ അത്രയും നല്ലത് ബാക്കിയുള്ള ജനങ്ങളെങ്കിലും സമാധാനമായിട്ട് കഴിയുമല്ലോ വെബ്ഡെസ്ക് തത്ത് ന്യൂസ്